മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഇന്നാണ്. ക്ലിയർ ചെയ്ത സീറ്റുകളിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും. സ്ക്രീനിങ് കമ്മിറ്റി ക്ലിയർ ചെയ്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് ഇന്ന് വരികയാണ്. ഇന്ന് അതിൽ തീരുമാനം ഉണ്ടാകും. ആദ്യത്തെ ലിസ്റ്റ് വൈകാതെ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇന്നലെ മാതാശ്രീയിലെ അങ്ങ് ഉദ്ദേശാക്കറയായിട്ട് കാണുകയും അതേവാട് കണ്ടു സംസാരിച്ചു. പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. എം ബി എ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് അന്തിമഘട്ടത്തിലാണ്. സി പി എമ്മിന് രണ്ട് സീറ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ എന്താണ് മഹാരാഷ്ട്ര? അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും അതും ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികളുമായിട്ടും സംസാരിക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതൊന്നുമല്ല, അത്തരം യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇന്നലെ എല്ലാവരോടും സംസാരിച്ചു. സീറ്റ് വിഭജനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ അവരവരുടെ പാർട്ടിക്ക് വേണ്ടി ഓരോരുത്തർ അവകാശവാദം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. അത് ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ പൂർണ്ണമാകുമ്പോൾ പറയാം. അന്തിമഘട്ടത്തിലാണ് ഇപ്പം. അല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. അത് ഈ ആഴ്ച വേണ്ടി വരുമല്ലോ. 29 മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ. പ്രിയങ്കാ ഗാന്ധി കേരളത്തിലേ പോവാണ്. രമേശിലേ കൂടെ പോകുന്നുണ്ടോ? കൂടെ പോകുന്നില്ല. ഞാൻ എന്തായാലും നോമിനേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവും. ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇപ്പം സരി പല കോൺഗ്രസിനെതിരെ വളരെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് നിന്ന് വിട്ടുപോയുള്ള മാത്രമല്ല, കോൺഗ്രസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ. കോൺഗ്രസ് വിട്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആള് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല. കോൺഗ്രസിനെ ആക്ഷേപിച്ചാൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും കാലം പാർട്ടി ഒരു നിന്ന പാർട്ടി വളർത്തി കഴിഞ്ഞവിടെ സീറ്റ് വരെ കൊടുത്ത ഒരു പാർട്ടി, ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. അതിനെ ജനങ്ങൾ ആ ഗൗരവത്തിലെടുക്കത്തുമില്ല. പാലക്കാട് ഒരു സംശയം വേണ്ട. പാലക്കാടും ചേലക്കരയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലും ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കാൻ പോവുകയാണ്. കെ മുരളീധരൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും. അദ്ദേഹത്തെ ക്ഷണിച്ച ആളിലാണ് തെറ്റുപറ്റിപ്പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും പല യുവനേതാക്കളും പാലക്കാട് രംഗത്തെത്തിയിട്ടുണ്ട്, പാർട്ടിക്കെതിരെ തന്നെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയായ നടപടിയല്ല. പാർട്ടിക്കകത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്ത് പാർട്ടി വളർത്തിയെടുത്ത് ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒരു ഘട്ടത്തിൽ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടവരാണ്. അത് പാർട്ടി വിട്ടുപോകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. അത് ശരിയായ നടപടിയല്ല. ഇപ്പോൾ പാർട്ടി തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണ്. രാഹുൽ മാക്കൂട്ടർ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡൻ്റാണ്. നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അവിടെ ജയിക്കും. അതുപോലെ തന്നെ ചേലക്കരയിൽ രമ്യ ഹരിദാസും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഉണ്ടെങ്കിൽ അവർ പാർട്ടി ഫോറങ്ങളിൽ പറയണ്ടേ? പറയാ, പത്രസമ്മേളനത്തിലാണോ പറയണ്ടേ? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ എതിർക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ശ്രീകൃഷ്ണകുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു സൈറ്റ് ഫൈറ്റ് നടന്നതാണ്. രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നു. ഇത്തവണത്തെ ഫൈറ്റ് എങ്ങനെയായിരിക്കും? ബഹുമാനായ ശ്രീധരൻ നിന്നിട്ട് ജയിക്കാത്തടത്ത് പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് എന്ത് പ്രസക്തിയാണ് പാലക്കാട്ടുള്ളത്? അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിനവിടെ വിജയിക്കാൻ. മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണോ പാലക്കാട്? ഈ മൂന്ന് പേരും അവിടെ മത്സര രംഗത്തുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായിട്ടാണ് യു ഡി എഫിൻ്റെ പോരാട്ടം എന്നുള്ളത്.